Hi viewers, welcome to my channel Fit and Beautiful. So, in this video, we will talk about hair. അപ്പോൾ ഹെയറിൻ്റെ ഇന്നത്തെ വീഡിയോ അകാലനര അല്ലെങ്കിൽ പ്രിമച്യൂർ ഗ്രേ നമുക്ക് എങ്ങനെ അതൊന്ന് ടാക്കിൾ ചെയ്യാം നമ്മുടെ പരിധിയിൽ വരുത്താൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കുഞ്ഞ് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അറിയാം അകാലനര അല്ലെങ്കിൽ പ്രിമച്യൂർ ഗ്രേയിങ് വന്നു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ അവർ ഉടനെ സലൂണിലേക്ക് പോകും, അവർ പെർമനൻ്റ് ആയിട്ട് കളർ ചെയ്യും അല്ലേ. 40+ ഒക്കെ എബവ് ഉള്ളവരാണെങ്കിൽ അവർ വേറെ ഡൈയൊക്കെ വാങ്ങി അത് കളർ ചെയ്ത് നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഡൈ യൂസ് ചെയ്യുമ്പം കെമിക്കൽസിൻ്റെ കണ്ടൻറ്റ് ഉള്ളതാണെങ്കിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന 10% എന്താ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ, നാച്ചുറൽ ഹെയർ ഡൈ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ അകാലനര മാറ്റാൻ പറ്റും എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ സലൂണിൽ പോയിട്ട് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഒരു മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസത്തോളം നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായും കിട്ടും. അപ്പോൾ 4 ഐറ്റംസാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്പർ 1 പൊട്ടാറ്റോ പീൽ, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കത്തി വെച്ചിട്ട് ചിരണ്ടി എടുക്കരുത്, കുറച്ചൊന്ന് ഡീപ്പായിട്ട് വേണം ചെത്തിയെടുക്കാൻ. ഓക്കെ, എന്നിട്ട് അതിട്ട് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കുന്ന വെള്ളം, കുറച്ചൊരു ബ്രൗണിഷ് ബ്ലാക്ക് കളറിൽ കിട്ടുന്ന വെള്ളം തലേ ദിവസം തിളപ്പിച്ച് വെക്കുക. പിറ്റേ ദിവസം നിങ്ങൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് തണുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ എവിടെയാണോ നിര വന്നിരിക്കുന്നത് അവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 45 മിനിറ്റ്സോ 1 അവറോ അതൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക, കഴിയുന്നതും ഷാംപൂവിൻ്റെ യൂസേജ് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊട്ടാറ്റോൻ്റെ പീല്, ഓക്കെ, ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ചെത്തിയെടുക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ കോഫി പൗഡർ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ, കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കോഫി കഫീനും ഒക്കെ കളർ നൽകാൻ ഒരുപാട് സഹായിക്കുന്നതാണ്. കോഫി 2-3 ടീസ്പൂൺ എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി ബോയിൽ ചെയ്യുക. വാട്ടർ ഒരുപാട് വെള്ളം പോലെ ആവരുത്, അതൊന്ന് കുറച്ചൊന്ന് കട്ടി വേണം. എന്നിട്ട് ആ കട്ടിയുള്ള വെള്ളം ഒരു 2 പ്രാവശ്യം ആഴ്ചയിൽ ഒന്ന് പിടിപ്പിക്കുക. എവിടെയാണോ നിങ്ങൾക്ക് നേരമുള്ളത് ആ ഭാഗത്തുനിന്ന് ചെയ്യാം. അപ്പോൾ ഒരു 2-3 മാസം തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധാരാളം റിസൾട്ട് അതിന് മാറ്റം കാണാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നെല്ലിക്ക, നെല്ലിക്ക നിങ്ങൾ ഒരുപാട് ഹെൽത്തിന് ഗുണമുള്ള സാധനമാണ് നെല്ലിക്ക അല്ലേ. അപ്പോൾ നെല്ലിക്കയുടെ ജ്യൂസ് എടുക്കുക, അതൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നെല്ലിക്ക അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയിലിട്ട് കുറുക്കുന്നവരാണെങ്കിൽ അത് നല്ലതാണ്, ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. അല്ലാത്തവർ ഇങ്ങനെ നെല്ലിക്കയുടെ ജ്യൂസ് 2 തവണ ആഴ്ചയിൽ 2 തവണ ഒന്ന് അപ്ലൈ ചെയ്യുക, പിടിപ്പിക്കുക, എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക. അത് നമ്മുടെ കളർ ഹെയറിന് നഷ്ടപ്പെട്ട കളർ തിരിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞതൊക്കെ. കൂടാതെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പശുവിൻ നെയ്യ്, പശുവിൻ നെയ്യ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പശുവിൻ നെയ്യ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 1 അവർ വെക്കണം. പശു നെയ്യാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം തന്നെ വെച്ചാൽ മതി. പിന്നെ പൊട്ടാറ്റോ ഒരുപാട് ഈ പറഞ്ഞതിൽ ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്നത് പൊട്ടാറ്റോ പീ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി തന്നെയാണ്. അത് നിങ്ങൾ പെട്ടെന്ന്, ഞാൻ വീണ്ടും പറഞ്ഞിട്ട് പെട്ടെന്ന് റിസൾട്ട് കാണില്ല, പക്ഷേ നമുക്ക് വളരെ സ്ലോ ആണെങ്കിലും ഒരു 2-3 മാസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് വരും. അതിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് അല്ലെങ്കിൽ സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റാണ് നമ്മുടെ നഷ്ടപ്പെട്ട മുടിയുടെ കളർ തിരിച്ചു നൽകുന്നത്. അപ്പോൾ നിങ്ങൾ പൊട്ടാറ്റോ പീലെടുത്തിട്ട് ഇങ്ങനെ കുറുക്കി വെള്ളം കുറുക്കി ചെയ്യാൻ ശ്രമിക്കണം. പൊട്ടാറ്റോ പീൽ കിട്ടാത്തവർ നെല്ലിക്ക ജ്യൂസോ പശു നെയ്യോ ഏതെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പഞ്ചസാരയുടെ അളവ് ചായയിൽ പഞ്ചസാര ഇട്ട് കുടിക്കുന്നവരാണെങ്കിൽ അതൊന്നും നിർത്തുക. നമ്മൾ വൈറ്റ് പോയ്സൺ എന്നൊക്കെയാണ് പഞ്ചസാര വിളിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചിട്ട് ചായ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരാഴ്ച ഇതൊന്ന് ഞാൻ പറയുന്നൊന്ന് ശ്രമിച്ചു നോക്കുക. ചായയിൽ ഒരു പിടി കറിവേപ്പില, കറിവേപ്പിലിട്ടിട്ട് ചായ തിളപ്പിക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, നമ്മുടെ നാരങ്ങ നീര്, ഇതൊന്ന് ഒഴിച്ചിട്ട് ഒരാഴ്ച തന്നെ നിങ്ങളത് കുടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ എള്ളെണ്ണയും കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയും സമാസമം എടുക്കുക, എന്നിട്ട് എണ്ണ കാച്ചുമ്പോൾ കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ ബ്രിങ്കരാജ് കഞ്ഞെണ്ണ കഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്ന ബ്രിങ്കരാജ് കൂടെ ചേർത്ത് എണ്ണ കാച്ചുന്നത് വളരെ യൂസ്ഫുൾ ആണ്. സോ ഈ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.